ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യം അടിസ്ഥാനങ്ങൾ മറിഞ്ഞ് മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും ഏഴാം വാക്യം യഹോവാ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും ഈ കാലഘട്ടത്തിൽ ഭക്തന്മാരായുള്ള ആളുകളുടെ വലിയ പ്രയാസങ്ങളിലുള്ള ഒരു കാലഘട്ടമാണ് സത്യസന്ധമായി ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ സാഹചര്യം ഒരുക്കുമ്പോൾ ഏത് നിലയിലാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും സ്വന്ത സ്വാർത്ഥ താൽപ്പര്യമുള്ളവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ആ പ്രസ്ഥാനത്തെ മുഴുവൻ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മുഖ മുഖം കാണുവാനായിട്ട് അവർക്ക് സാധിക്കും അത് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് സങ്കീർത്തനക്കാരൻ്റെ ഒരു വിലാപമാണ് ആ വിലാപത്തിൽ ദൈവം അതിന് ഒരു മറുപടി ഉത്തരം നൽകുന്നതാണ് യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരെയുള്ളവർ അവൻ്റെ മുഖം കാണും നീതി പ്രവർത്തിച്ചാൽ നമ്മൾക്ക് അതിനൊരു കോൺഫിഡൻസ് നമ്മൾക്ക് ഉണ്ടാവും ദൈവത്തിൻ്റെ മുഖം കാണുമെന്നുള്ള ആ കോൺഫിഡൻസ് അനീതി നിറഞ്ഞ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ബാധ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കോവിഡ് നയൻറ്റീൻ എന്ന ഈ വൈറസ് ലോകത്തിലേക്കയച്ച് ലോകത്തിൻ്റെ സിസ്റ്റത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ മധ്യത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്തെടുക്കുവാനായിട്ട് വലിയ പ്രയാസമാണ് എന്നാൽ ദൈവം കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യിച്ചുകൊണ്ടേയിരിക്കും അതിന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് ദൈവമുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കാൻ സാധിക്കണം ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി നീതിയെ ഇഷ്ടപ്പെട്ട് അനീതിക്ക് കൂട്ടുനിൽക്കരുത് അനീതി ചെയ്യരുത് ദൈവനീതി ആ ദൈവത്തിൻ്റെ നീതിയാണ് അല്ലാതെ മനുഷ്യൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതിയിൽ ഇഷ്ടപ്പെട്ട് മുൻപോട്ട് പോകാൻ സാധിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭയപ്പെടാതെ മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി ലോകമെമ്പാടും ഭീതി വിതച്ചുകൊണ്ട് സകലതും തകർത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അതിനെ മുഴുവനായി തകർക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ കർത്താവെ എല്ലാവർക്കും ദൈവകൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ നീതി ഇഷ്ടപ്പെട്ട ദൈവമുഖത്തേക്ക് നോക്കുവാൻ നീതിയെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മുഖം കാണുവാനൊരു നീതിമാന് സാധിക്കുന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നീതിമാൻ ഇല്ല ഒരുത്തൻ പോലുമില്ല എന്ന് വേദപുസ്തവം പഠിപ്പിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീഷന്മാരുടെയും നീതിയിൽ കവിയുന്നില്ല എങ്കിൽ അപ്രകാരം ഒരു നീതിയിലേക്ക് ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയാൽ ലോകം മുഴുവൻ ഭീതി വിതച്ചു രോഗികളായിട്ടുള്ളവരെ അത് നീ സൗഖ്യം കൊടുക്കണമേ വിവിധ തരത്തിലുള്ള രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ സുസൂക്ഷിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഡോക്ടർ നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ മെഡിക്കൽ ഷോപ്പുകള് ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഓട്ടോ ഡ്രൈവേഴ്സ് മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവിധ ഡ്രൈവേഴ്സ് ഫ്ലൈറ്റ്സ് കൈകാര്യം ചെയ്യുന്ന പൈലറ്റ്സ്മാർ ഷിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാപ്റ്റൻസ് എല്ലാം നിർബന്ധിതമായി അവർ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവെ കരുണയുണ്ടായി കോവിഡ് നയൻറ്റീനിൽ നിന്ന് എല്ലാവരെയും രക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോകത്തിൻ്റെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാർ എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ബാങ്കുകൾ ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഞങ്ങളുടെ സെക്രട്ടറിയേറ്റിലും കലക്ടറേറ്റിലും ഒക്കെ ജോലി ചെയ്യുന്നവർ ഗവൺമെൻറ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരെയും തമിരാൻ സംരക്ഷിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളായിരിക്കുന്നവർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങളെയും തമ്പുരാൻ ആശ്വസിപ്പിക്കണമേ സകലബുദ്ധിയെയും സമാ കഴിയുന്ന സമാധാനം കൊണ്ട് ഇതിനെ മക്കളെ നിറച്ചാട്ട് ദുഃഖത്തില്ലിരിക്കുന്ന കുടുംബങ്ങളെ നീ ആശ്വസിപ്പിച്ച ബലപ്പെടുത്തിക്കാട്ട് ശക്തീകരിച്ചാട്ട് പരിശുദ്ധാത്മാവിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അറിയിക്കാട്ട് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ